വേറിട്ട ശൈലിയിൽ ചിത്രങ്ങൾ തീർത്ത് കലാ കേരളത്തിന് അഭിമാനമായി തിരൂർ പെരുവഴിയമ്പലം സ്വദേശി റഹീം. ചെറിയ മുത്തുകൾ കൊണ്ടും നൂലുകൾ കൊണ്ടും മനോഹരങ്ങളായി ചിത്രങ്ങൾ വരച്ച് കലാ കേരളത്തിന് വേറിട്ട ശൈലി തീർക്കുകയാണ് തിരൂർ പെരുവഴിയമ്പലം സ്വദേശി റഹീം. കടുകുമണിയോളം വലിപ്പമുള്ള 60,000 ചെറിയ മുത്തുകൾ ഉപയോഗിച്ച് ഷാർജ സുൽത്താന്റെയും 72,000 മുത്തുകൾ ഉപയോഗിച്ച് ഫാൽക്കൺ പക്ഷികളുടെയും ചിത്രം നിർമ്മിച്ച് യുവാവിന്റെ കരവിരുത് ശ്രദ്ധേയമായി. ചിത്രകലയിൽ ഔപചാരിക വിദ്യാഭ്യാസം നേടിയിട്ടില്ലാത്ത തിരൂർ പെരുവഴിയമ്പലം സ്വദേശി പറമ്പിൽ താഴത്ത് അബ്ദുറഹീമിന്റെ കരവിരുതിലാണ് മനോഹരങ്ങളായ ചിത്രങ്ങൾ പിറവികൊള്ളുന്നത്. ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ ക്ലാസ്സിൽ ഇങ്ങനെ ചെറുതായിട്ട് ചിത്രം വരക്കും, പിന്നെ സ്വയമായിട്ട് ഒക്കെ ചെയ്തത് എവിടെയും പോയി പഠിച്ചിട്ടൊന്നും. ആദ്യം തെർമോക്കോളൊക്കെ ചെയ്തിരുന്നത്, പിന്നെ ഇങ്ങനെ ഓരോന്നും വെറൈറ്റി വെറൈറ്റി ചെയ്യണമെന്നുള്ളതാണ്. പിന്നെ ഈർക്കുലിയായി, പിന്നെ കുപ്പിനുള്ളിൽ കുപ്പി പൊട്ടിക്കാതെ നിർമ്മിച്ച് ഇപ്പൊ മുത്തില്ലായി. ഇനി വൈക്കോല് അങ്ങനെയുള്ള കുറെ സാധനങ്ങളിൽ കുറെ ഫിഗർ ചെയ്യാനുള്ള പരിപാടിയുണ്ട്. വെറൈറ്റീസ് എന്ന് പറഞ്ഞു ഇതേമാരത്തെ മുത്തുകളുണ്ട്, പിന്നെ ശേഖരങ്ങളുണ്ട്, കുറെ കുറച്ച് അപൂർവ ശേഖരമുണ്ട്. ഏറ്റവും ചെറിയ 1 ഇഞ്ചിൽ താഴെ നീളം, 1/2 ഇഞ്ചിൽ താഴെ കനമുള്ള കുറുവാനുണ്ട്, പിന്നെ ഗോട്ടീനേക്കാളും ചെറിയ നാളികേരുണ്ട്. അങ്ങനെ പിന്നെ അപൂർവ വസ്തുക്കളൊക്കെ ഉണ്ട്, കുറെ അപൂർവ ശേഖരങ്ങളുണ്ട്, പഴയ സാധനങ്ങളൊക്കെ. പിന്നെ നാണയങ്ങളുണ്ട്, അപൂർവ നാണയങ്ങള്, റെക്കോർഡ് നാണയ കളക്ഷൻ ആയിട്ടുള്ള, അങ്ങനെ ഏറ്റവും കൂടുതൽ ഒറ്റകൂപ്പ് വ്യത്യസ്തമായിട്ടുള്ള പല നാണയങ്ങളൊക്കെ ഉണ്ട്. സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ട്. പിന്നെ 10-29 കൊല്ലം എല്ലാ പത്രമാധ്യമങ്ങളിലും വന്ന കൗതുക വാർത്തകൾ, അതിൻ്റെ ഡേറ്റും പത്രത്തിൻ്റെ പേരടക്കം സെലക്ട് ചെയ്ത് ലാമിനേറ്റ് ചെയ്ത ഒരുപാട് ശേഖരമുണ്ട്. ഒരു 10-12 ആയിട്ട് കളറുകൾ മുത്ത് ഉപയോഗിച്ചിട്ട് അത് എങ്ങനെയാലും ഒരു 5-8 ദിവസം, ഒരു സിനിമ ചെയ്യണമെങ്കിൽ 8-10 ദിവസം പിടിക്കും. അത് കുറേശ്ശെ അങ്ങനെ ചില പിക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം പിടിക്കും. പക്ഷെ ഈ സാധ്യത പിക്ചറൊക്കെ ചെയ്യാന്ന് കുറച്ച് ദിവസങ്ങൾ പിടിച്ചിട്ടുണ്ട്. അതിനെ ഓരോരോ മുത്ത് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ടൈമിൽ ഒരു മുത്ത് ചേരാൻ പാടില്ല. അതിലേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പിക്ചറിൻ്റെ അത് മാറും. അപ്പൊ അതിൻ്റെ ആ റിസ്കിനനുസരിച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യും. ഇത് 60,000 വരുന്ന ചെറിയ മുത്തുകൾ വെച്ചിട്ട് ചെയ്ത വർക്കാണ്. ഞാൻ ചെയ്ത മുത്തിൽ ചെയ്ത ഏറ്റവും കൂടുതൽ ദിവസം കുടിച്ചൊരു വർക്ക് ഇതും, പിന്നെ ഫാൽക്കൺ പക്ഷിൻ്റെയും, പിന്നെ മയിലിൻ്റെ സീനറിയാണ് ഏറ്റവും കൂടുതൽ റിസ്ക് കുടിച്ചിരുന്നത്. ഇതിന് ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ പിടിച്ചിരുന്നു. അതിൻ്റെ ഓരോരോ ഭാഗങ്ങൾ വെച്ചിട്ടാണ് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ സമയം പിടിച്ചൊരു പിക്ചർ ഇതന്നെയാണ്. ഏറ്റവും റിസ്ക് എടുത്ത ഇതിനാണ്. പിന്നെ ചില സീനറികൾ പെട്ടെന്ന് ചെയ്യാം, ചിലത് കൂടുതൽ ഫിഗറൊക്കെ നമ്മൾ കുറച്ച് ടൈം പിടിക്കും. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ചിത്രരചന മത്സരത്തിൽ പങ്കെടുക്കുന്ന അബ്ദുൾ റഹീം അക്കാലത്ത് ചിത്രരചനയെ കാര്യമായി എടുത്തിരുന്നില്ല. എന്നാൽ പിന്നീട് ചിത്രരചനയുമായി ബന്ധപ്പെട്ട് തൊഴിലിൽ വ്യാപൃതനായപ്പോൾ തനിക്ക് ജന്മസിദ്ധമായി ലഭിച്ച വരദാനത്തെ ഊതിപ്പൊലിപ്പിച്ചു. ആദ്യകാലങ്ങളിൽ ചിത്രരചന നടത്തിയ അബ്ദുൾ റഹീം പിന്നീട് ഈർക്കിൽ കഷ്ണങ്ങൾ കൊണ്ടും രൂപങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി. താജ്മഹൽ നിർമ്മിച്ചതിൻ്റെ 380-ാം വർഷത്തിൽ 37 തെങ്ങോലകളിൽ നിന്നായി 7,400 ഈർക്കിൽ കഷ്ണങ്ങളെടുത്ത് 350 ദിവസങ്ങൾ കൊണ്ട് മനോഹരമായ താജ്മഹൽ നിർമ്മിച്ചു. ഇതോടെ അബ്ദുറഹീമിലെ കലാകാരനെ നാടറിഞ്ഞു. തുടർന്ന് സുഹൃത്തുക്കളുടെയും മറ്റും പ്രേരണയാൽ നിരവധി ചിത്രങ്ങളും ശില്പങ്ങളും നിർമ്മിച്ചു. പിന്നീട് നൂലുകൾ കൊണ്ട് മനോഹരങ്ങളായ ചിത്രങ്ങൾ സൃഷ്ടിച്ചു. ഈ ചിത്രങ്ങൾ പുതിയ വീടുകളെ അലങ്കരിക്കാനായി ഉപയോഗിച്ചു. കുപ്പികൾ ഉപയോഗിച്ച് ടൈറ്റാനിക് ഉൾപ്പെടെയുള്ള കലാസൃഷ്ടികൾ നിർമ്മിച്ചുകൊണ്ട് തൻ്റെ വേറിട്ട കലാശൈലി അദ്ദേഹം പുറത്തെടുത്തു. പിന്നീട് മുത്തുകൾ ഉപയോഗിച്ച് ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. ചെറിയ മുത്തുകൾ ഉപയോഗിച്ച് ഷാർജ സുൽത്താൻ ഷൈഖ് സാഹിദ് സുൽത്താന്റെയും വിവിധ പ്രകൃതി ദൃശ്യങ്ങൾ, പഴയ വർഗങ്ങൾ എന്നിവയുടെയും ചിത്രങ്ങൾ നിർമ്മിച്ചു. നിലവിൽ ഇന്ദിരാഗാന്ധി, മദർ തെരേസ, മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം, VS അച്യുതാനന്ദൻ, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്നിവരുടെ ചിത്രങ്ങൾ മുത്തുകളിലൂടെ പുനർജനിപ്പിക്കുന്ന തിരക്കിലാണ് തിരൂർ സ്വദേശി അബ്ദുറഹീം. വിപിൻ പുത്തൂരത്ത്, ന്യൂസ് ഡെസ്ക്, പൾസ് മീഡിയ.